ഏറ്റവും വീറും വാശിയുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആദ്യം തന്നെ വരുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്. കെ എം ഷാജിയെ തളയ്ക്കാൻ ഇത്തവണ സി പി എം ഇറക്കുന്നത് കെ വി സുമേഷിനെയാണ്. ഷാജിക്കെതിരായ വ്യക്തിപരമായ ആരോപണങ്ങളും പരാമർശങ്ങളും ഒന്നുമല്ല, വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുമെന്നും കെ വി സുമേഷ് വ്യക്തമാക്കുന്നു. രണ്ട് തവണ അഴീക്കോട് പോലുള്ളൊരു മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയയാളാണ് കെ എം ഷാജി. അപ്പം എതിരാളി ഷാജി ആവുമ്പം അതൊരു വെല്ലുവിളി ആവുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ അഴീക്കോട് മണ്ഡലം LDF ജയിച്ചിരിക്കും. ഒരു അപരിചിതത്വം ഇവിടെ ഫീൽ ചെയ്യില്ല. വെച്ചാൽ എല്ലാവരുമായിട്ടൊക്കെ നല്ല അറിയുകയും സൗഹൃദമൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ് അഴീക്കോട്. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ പഞ്ചായത്തുകളിലെല്ലാം ഒട്ടേറെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പോകുമ്പോൾ അത് ഒട്ടേറെ ആളുകൾ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അഴീക്കോട് സ്കൂളിന് പ്ലസ് ടു അനുവദിക്കാൻ വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന കേസ് ഷാജിക്കെതിരായിട്ടുണ്ട്. അത് മണ്ഡലത്തിൽ ചർച്ചയാണോ? സ്വാഭാവികമായിട്ട് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുമല്ലോ. കെ എം ഷാജി അഴിമതിക്കാരനാണെന്നുള്ളൊരു പ്രചരണം നിങ്ങൾ നടത്തുന്നുണ്ടോ ഈ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട്? ഒരു വ്യക്തിപരമായ ആരെങ്കിലും തേജോവധം ചെയ്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതല്ലോ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതേ ഇല്ല. അതേസമയം ആ മണ്ഡലത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ ചർച്ചയാകുകയും ചെയ്യും. എതിർ സ്ഥാനാർത്ഥി ആരായാലും അല്ല, മോസ്റ്റ് റെസ്പെക്ട്, അവരുടെ എല്ലാ ബഹുമാനവും കാത്തു സൂക്ഷിക്കുന്നു, എല്ലാ അർത്ഥത്തിലും അവരുടെ ആദരവ് പ്രകടിപ്പിക്കുന്നു. അതൊന്നുമല്ല നമ്മൾ തമ്മിലുള്ള തർക്കം. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള മത്സരമാണ്, വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കെ എം ഷാജി ആയതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വികസന ഫണ്ടൊന്നും അങ്ങോട്ടേക്ക് മനഃപൂർവ്വം കൊടുത്തില്ല എന്നാണ് അവരുടെ ആരോപണം. UDFൻ്റെ ആരോപണം തെറ്റാണ്. കേരളത്തിലെ 140 MLA അങ്ങനെ പറയില്ല. കാരണം അഴീക്കോട് മണ്ഡലത്തോടായിട്ട് ഈ ഗവൺമെൻറ് ഒരു വിരോധം കാണിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റേതൊക്കെ മണ്ഡലങ്ങളുണ്ട്. ആ UDFൻ്റെ വാദം ശരിയായ ഒന്നായിട്ട് ജനങ്ങൾ കരുതും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. LDFൻ്റെ ഒരു ഉറച്ച സീറ്റായിരുന്ന അഴീക്കോട് 2011 ഷാജി ശരിക്കും അട്ടിമറിക്കുകയായിരുന്നു. 2016 ആകുമ്പം ഈ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ നികേഷ് കുമാർ വന്നിട്ടും ഭൂരിപക്ഷം ഉയർത്തിയാണ് അദ്ദേഹം ജയിച്ചത്. ഡീലിമിറ്റേഷനിലൂടെ വന്ന മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. നേരത്തെയുള്ള അഴീക്കോട് ടി കെ ബാലേട്ടനും പ്രകാശ് മാഷും ഒക്കെ ജയിച്ച അഴീക്കോട് മണ്ഡലമായിരുന്നില്ല അത്. ഈ ഇതിൻ്റെയൊക്കെ ഭാഗമായിരുന്ന മറ്റു പഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത്. അത് മാറിയിട്ടാണ് കല്യാശ്ശേരി ഉൾപ്പെടെ. ഇതൊരു പുതിയ മണ്ഡലമാണ്. പക്ഷേ അപ്പോഴും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. ഞങ്ങൾ ഇത്തവണ എന്തായാലും LDF ഈ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. എന്തായാലും എല്ലാവിധ ആശംസകൾ. വളരെ സന്തോഷം. ഓക്കെ. കെ വി സുമേഷ് ഇപ്പോൾ പള്ളിക്കുന്ന് ഭാഗത്ത് കടകളും അതുപോലെ തന്നെ വീടുകളും കയറി അദ്ദേഹത്തിൻ്റെ പ്രചരണം തുടരുകയാണ്. കെ എം ഷാജി അല്പസമയത്തിനകമായിരിക്കും ഈ അദ്ദേഹത്തിൻ്റെ പ്രചരണവുമായി മുന്നോട്ട് പോവുക. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൗഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.